ലോകചരിത്രത്തിൽ ആ കുട്ടി ഒരു പേജ് കണ്ടാൽ അപ്പൊ അവിടെ ഒരു ചിത്രം വരക്കും, ഒരു ചുമര് കണ്ടാൽ ഒരു ചോക്ക് കിട്ടിയാൽ അപ്പൊ ചിത്രം വരക്കും. അങ്ങനെ നടന്നിരുന്ന ഒരു കുട്ടിയാ. പക്ഷെ അവന്റെ അച്ഛൻ വളരെ ക്രൂരനായിരുന്നു. അതുകൊണ്ട് അവൻ ചിത്രം വരച്ചിട്ട് കണ്ടാൽ അതൊക്കെ കീറി വലിച്ചെറിയും. ചുമര് ചിത്രം വരച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മായ്ച്ചു കളയും. അവന് ഇരുട്ടിനെ വലിയ പേടിയാണ് ഈ കുട്ടിക്ക്. അപ്പൊ ഈ അച്ഛൻ എന്ത് ചെയ്യാണ്, കുട്ടിയെ പുറത്തേക്ക് ഇട്ടിട്ട് വാതിലടിച്ചിട്ട് എല്ലാവരും ഉള്ളിലിരിക്കും ഈ കുട്ടിയുടെ പേടി മാറ്റാന്. അവന് ഇരുട്ടിനെ പേടിയാണ്, വല്ലാതെ ആർത്ത് കരയും അവൻ. ആ കരച്ചിലിലൂടെ അവൻ അച്ഛനോടുള്ള ദേഷ്യം മൂത്തു വന്നു. അച്ഛനൊരു ജൂതനായിരുന്നു. അച്ഛൻ ജൂതനായതുകൊണ്ട് ആ ജൂതന്മാരോടുള്ള ദേഷ്യമായി അത് മാറി. ജൂതന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറി. അഡോൾഫ് ഹിറ്റ്ലർ മീൻ കാംഫ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ബെഞ്ചമിൻ വെസ്റ്റ് പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്റെ അമ്മയാണ്. അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്റെ അച്ഛനാണ്. അപ്പൊ അച്ഛനാണ്, അമ്മയാണ്, നമ്മളാണ് നമ്മുടെ കുട്ടികൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മൗലാന മുഹമ്മദ് അലിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു അധ്യായമാണ് മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. ഇമാം ബീവി എന്നാണ് അവരറിയപ്പെട്ടത്, ജൗഹറ ബീവി എന്നാണ്. ഇമാം ബീവി എന്ന് എല്ലാവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുതിർന്ന ആളുകൾക്ക് പോലും ആദരവുള്ള ഒരു സ്ത്രീയായിരുന്നു അവര്. എല്ലാ ആളുകളും അവര് വിദ്യാഭ്യാസത്തിന് പോയത് കൊണ്ട് അവരെ ആക്ഷേപിച്ചപ്പോഴും അവർ വിദ്യാഭ്യാസം നേടി, അക്ഷരം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. മക്കള് ഒരു വലിയ യുവാക്കളായ സമയത്ത് നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാനും പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്ന മുലപ്പാലിന് എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞ ഉമ്മയാണ് ഇമാം ബീവി എന്നറിയപ്പെടുന്നത്. ഈ മക്കൾ രണ്ടുപേരും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും, ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ അവർക്ക് 10 ദിവസത്തെ ജാമ്യം കിട്ടും, പുറത്തിറങ്ങാമെന്ന് അവരോട് പറഞ്ഞു. അത് അവരെ ഉമ്മയെ അവരറിയിച്ചപ്പോൾ ആ ഉമ്മ ജയിലിലേക്ക് വന്നു. ജയിലിൽ വന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളത്തിനെങ്ങാനും നിങ്ങൾ അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങളെ രണ്ടുപേരെയും ഈ ഉമ്മ കൊന്നുകളയും എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ആ ഉമ്മ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തിയതെന്നറിയോ? ഉപ്പാന്റെ ബിസിനസ് അത്ര നല്ലൊരു ബിസിനസ് ആയിരുന്നില്ല. ഉപ്പാന്റെ വരുമാനം നല്ല വരുമാനമല്ല എന്ന് ഉമ്മാക്കറിയാം. എന്നിട്ട് ആ ഉമ്മ ചെയ്യുന്നത് എന്താണ്? ഉമ്മയുടെ വളയും മാലയൊക്കെ ഊരിക്കൊടുത്തിട്ട് ഒരു ആടിനെ വാങ്ങി. ആ ആടിനെ വാങ്ങിയിട്ട് ആ ആടിന്റെ പാല് കൊടുത്തിട്ടാണ് മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും വളർത്തിയതെന്നാണ്. ഹറാമിന്റെ ഒരു സമ്പാദ്യം കൊണ്ട് എന്റെ കുട്ടികളെ വളർത്തൂല എന്നായിരുന്നു ആ ഉമ്മയുടെ തീരുമാനം. ഇതായിരുന്നു ഇമാം ബീവി. ആ ഉമ്മയുടെ മക്കൾ ആ ഉമ്മ വളർത്തിയതുപോലെ ആയില്ലേ? ആയി. ഇന്നും പേരറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളായി അവർ രണ്ടുപേരും മാറി. ആരാണതിന്റെ പിന്നിൽ? ആ ഉമ്മയാണതിന്റെ പിന്നിൽ. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു യാത്രാസംഘത്തിന്റെ കൂടെ ഉമ്മ പറഞ്ഞേക്കാണ്. കാരണം അന്ന് വിദ്യാഭ്യാസം നേടാൻ സ്കൂളോ കോളേജോ ഒന്നുമില്ല. അപ്പൊ യാത്രാസംഘത്തിന്റെ കൂടെയാണ് പറഞ്ഞേച്ചു, എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും പഠിക്കട്ടെ. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇനി വരുമ്പോ ഈ ഉമ്മ ജീവിച്ചിരിക്കണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് പോണത്. ഈ കുട്ടിയുടെ ഇവിടെ കുറച്ച് പൈസ കെട്ടിക്കൊടുത്തു എന്നാണ്. കാരണം എന്താണ്? വല്ല കൊള്ളസംഘം വന്ന് വീണാൽ കീശൊക്കെ തപ്പും, ഇവിടെ തപ്പൂല. അപ്പൊ ഇവിടെ കെട്ടിക്കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉമ്മ കുട്ടിയെ ഒരുപാട് ചുംബിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഉമ്മാക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഉമ്മ ഇനി ഒരു പക്ഷേ കുട്ടിയെ കാണുക പോലും ചെയ്യണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടണമെന്ന് പോലും ഇല്ല മകനെ. പക്ഷെ എനിക്ക് ഉമ്മാക്ക് നിന്നോടൊരു കാര്യമേ പറയാനുള്ളൂ. ഒരു കാരണവശാലും മോന് കളവ് പറയരുത്. മരിക്കേണ്ടി വന്നാലും ഒരസത്യം മോന്റെ നാവിൽ നിന്ന് വരരുത്. ഒരു കള്ളത്തിന് കൂട്ടുനിൽക്കരുത്, ഒരസത്യത്തിന്റെ പിന്നാലെ പോകരുത് എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി പോയി. ആ കച്ചവട സംഘത്തെ ഒരു കൊള്ളസംഘം കൊള്ളയടിച്ചു. ഓരോ ആളുകളെ കുറിച്ച് ഓരോ ആളുകളോട് വരാൻ പറഞ്ഞ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇല്ല ഇല്ല എന്ന് പറയും. തപ്പി നോക്കുമ്പോൾ ഉണ്ടാകും. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു എന്താണുള്ളതെന്ന് ചോദിക്കും. കുട്ടി പറയും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ കൊള്ളസംഘത്തിന്റെ തലവൻ ചോദിക്കണം, എങ്ങനെയാണ് നീ പറയണത്? നിനക്ക് ഇല്ലാന്ന് പറഞ്ഞോടെ, നിന്നെ ഞാൻ വിടൂലേ എന്ന് വെച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അസത്യം പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ആ കൊള്ളസംഘത്തിന്റെ തലവൻ ചിന്തിക്കുകയാണ്, ഈ ചെറിയ കുട്ടിക്ക് പോലും സത്യത്തോട് വലിയ കൂറുണ്ട്. ഈ കുട്ടി പോലും അസത്യത്തിന് കൂട്ടു നിൽക്കുന്നില്ല. ഞാൻ ഇത്ര കാലവും സത്യമില്ലാത്ത സമ്പാദ്യമാണിൻ്റെത്, കള്ള സമ്പാദ്യമാണ് എന്റെ, സത്യമില്ലാത്ത ജീവിതമാണ് എന്നാലോചിച്ചിട്ട് ആളെ അപ്പണി അവിടെ നിർത്തിയിട്ട് നല്ല ആളായി മാറിയെന്നാണ്. ആ കുട്ടിയാണ് പിന്നെ അബ്ദുൽ ഖാദിർ ജീലാനിയായി മാറിയത്. ഞാൻ സൂചിപ്പിച്ചത് ചുരുക്കം, ഞാൻ സൂചിപ്പിച്ചത് ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ നിന്നാണ് കുട്ടികൾ ജീവിതം പഠിക്കുന്നത്. ആ പഠനം എങ്ങനെയുള്ള പഠനമായിരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം.